മർക്കസ് നോളജ് സിറ്റിക്ക് രണ്ട് എൻട്രൻസ് ആണ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് എൻട്രൻസ്, അതേപോലെ തന്നെ ഇതിനോട് തൊട്ടപ്പുറത്ത് സെക്കൻഡ് എൻട്രൻസ് വരുന്നുണ്ട്. ഈ ഒരു എൻട്രൻസ് ആണ് നമ്മൾ ആദ്യം വരുമ്പോൾ കിട്ടുന്നത്, അതായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ നമുക്ക് ഈ ഒരു എൻട്രൻസ് ആണ് ഫസ്റ്റ് കിട്ടുന്നത്. ഈ എൻട്രൻസിൽ നിന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കാഴ്ചകൾ കാണുന്നത്. ഇങ്ങനെ നേരെ പോകുമ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. നമ്മൾ വിസിറ്റിങ്ങിനൊക്കെ വരികയാണെങ്കിൽ അവർ നമ്മുടെ പേരും മൊബൈൽ നമ്പറും അവിടെ എഴുതി വാങ്ങി വെക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ കാണുന്ന ഒരു വ്യൂ ഇതാണ്. ഇങ്ങനെ ഫസ്റ്റ് എൻട്രൻസ് നമ്മൾ നേരെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ കാണാൻ പറ്റുക. ഇത് എം ടവറാണ്, ഇവിടെ ഓഫീസും അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബിൽഡിങ്ങിൽ വരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. എം ടവറിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ട് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങും ഇവിടെ കാണാം. ഇതിൻ്റെ വർക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഫെസിൻ ഹോട്ടൽ കാണുന്നത്. ഫെസിൻ ഹോട്ടലിൻ്റെ ഒരു വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫെസിൻ ഹോട്ടലിൻ്റെ ഉള്ളിലേക്കാണ്. നമ്മളിവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരിങ്ങനെ മതിലൊക്കെ ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ അലങ്കരിച്ചിട്ടുണ്ട്. ആ ഒരു സെക്ഷനാണ് അവിടെ തന്നെ പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്, ഈ ഒരു ഹോട്ടലിൻ്റെ എൻട്രൻസ് വരുന്നത്. നമ്മൾ ഈ ഫെസിൻ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണിത്. ഇപ്പോൾ നോമ്പുകാലാണ്, ഇപ്പോൾ നോമ്പിൻ്റെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഇവിടെയാണ് വിസിറ്റിംഗ് ഏരിയ വരുന്നത്. ഇവിടെയാണ് വിസിറ്റിംഗ് ഏരിയ, നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് ഇതിൻ്റെ റിസപ്ഷൻ വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഫെസ് കഫേ കാണാം. ഇതാണ് ഇവിടുത്തെ കഫേ. ഇതിപ്പോൾ നോമ്പുകാലമായതുകൊണ്ട് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നോമ്പ് ടൈമിലാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ വരുന്നത് നമുക്കിവിടെ കാണാം, അവിടെ വരുന്നതാണ് റിസപ്ഷന്. നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് റിസപ്ഷൻ വരുന്നത്. ഈ റിസപ്ഷൻ ഏരിയൻ്റെ ലെഫ്റ്റ് ഭാഗത്താണ് ഇതിൻ്റെ ലിഫ്റ്റ് വരുന്നത്. നമ്മൾ നേരെ ലിഫ്റ്റിൽ ഫസ്റ്റ് ഫ്ലോറിലൊന്ന് പോയേക്കാം. അവിടെയാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഫ്ലോറിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം മറാക്കേഷ് ആ റെസ്റ്റോറൻ്റ് ആണ് നമുക്കിവിടെ കാണുന്നത്. നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. സോ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ നമ്മളെ കൂടെ റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ ഷാഹിദ് ഉണ്ട്. നമുക്ക് ഷാഹിദിനോട് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. ഹായ്, ഗുഡ് ഈവനിംഗ് ഗൈസ്, മൈസെൽഫ് ഷാഹിദ്, ഐ ആം ഹിയർ ആസ് റെസ്റ്റോറൻറ്റ് മാനേജർ. ടുഡേ വി ആർ ഹിയർ ഇൻ ഫെസിൻ ഹോട്ടൽ. Restaurant name with Marrakesh. Here in our restaurant we are serving different types of cuisines like continental cuisines, Arabic cuisine, Chinese, Indian, North Indian, South Indian mix up. Here we are serving each and every type of cuisine with 80 kavos of restaurant we have here. Here we are serving breakfast, lunch, dinner and chicken mandi we have launched here. Each and every item we are serving with fixed timing. So come and enjoy here in our restaurant with different types of cuisines. It will start like our restaurant starts mainly from 7:30 till 10. Breakfast, lunch, dinner, everything will be there with great and good hospitality. Thank you. Then we have a dining area here. We have a view on the view. We have a view on the view. ഇതാണ് അവരുടെ ഫുഡ് സെർവ് ചെയ്യുന്നൊരു ഏരിയ. ഇവിടെ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനും കൂടെ ഉള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഫെസിൻ എന്നൊക്കെ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ വന്നിട്ടുള്ള ഫെസിൻ ഹോട്ടലിൻ്റെ 10th ഫ്ലോറിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ ടോപ്പ് ഫ്ലോർ വരുന്നത്. ഇവിടെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ കുട്ടികളെ ചെറിയൊരു കളിക്കുന്ന ഒരു ഏരിയ ഒക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ആണ് നമ്മളെ പൂൾ വരുന്നത്. പൂള് മാത്രമല്ല, ഇവിടുന്ന് ആ ഒരു വ്യൂ നോക്കാൻ തന്നെ അത് സംഭവം അടിപൊളിയാണ്. ഇവിടുന്ന് ആ ഒരു വ്യൂ ആണ് ഏറ്റവും ഹൈലൈറ്റ്.
ഈ പൂളിൻ്റെ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മസ്ജിദ് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്, ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളെ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്, അതിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. നേരെ ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ ഇത് വയനാട് ഏരിയയാണ്. ഇവിടെ നല്ല മഞ്ഞൊക്കെ ഉണ്ട്, കുറേ മരങ്ങളും നാച്ചുറലായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കിട്ടുന്നത്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഫെസിൻ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് വലൻസിയ ഗലേറിയ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ വരുന്നത്. നമ്മൾ ആ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയാണ് പോവുകയാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഒരു ഇതുണ്ട്, സെക്യൂരിറ്റി കൗണ്ടറുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോവുകയാണ്. ഇവിടെ പാർക്കിംഗ് സ്പോട്ടൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു എൻട്രൻസ് കാണാം. നമ്മൾ നേരെ അതിൻ്റെ എൻട്രൻസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലൻസിയ ഗലേറിയ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറാൻ പോവാണ്. എൻട്രൻസ് കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കൊരു വ്യൂ വരുന്നത്. ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. നമ്മൾ ഈ സ്റ്റെയർ കേസ് പോയി നേരെ ഇങ്ങനെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇതിൻ്റെ സീറ്റിംഗ് അതായത് ഇതിൻ്റെ ഹാളൊക്കെ വരുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ്. നമ്മൾ നേരെ മുകൾ ഭാഗത്ത് ഹാളിൻ്റെ ഏരിയയിൽ കയറി നോക്കുകയാണ്. ഇതാണ് വലൻസിയ ഗലേറിയ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഹാള് വരുന്നത്. വലിയൊരു ഹാളാണ്, ഏകദേശം 2000 മുകളിലോളം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു ഹാളാണിത്. നല്ല വലിയ വലിയ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ ഒരു ഹാളാണ്. നമ്മൾ എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് അതിൻ്റെ ഇടതുഭാഗത്താണ് ഈ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഫുഡിൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ വാഷ് ചെയ്യുന്ന ഏരിയയാണ്. നേരെ വരുന്ന ഇതാണ് ഫുഡിൻ്റെ ഒരു ഏരിയ. അത്യാവശ്യം നല്ല ഒരു ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഏകദേശം ഒരു 800 ആളുകൾക്കൊക്കെ ഒരേ ടൈമിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അത്രയും വലിപ്പമുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർവീസൊക്കെ ഉണ്ട് കേട്ടോ, കെഎസ്ആർടിസി.
അവിടെ ഇറങ്ങാം.